ഇന്ന് നമ്മൾ സമൂസയുടെ ഷീറ്റ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ പില്ലോ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സവാളയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഇതൊന്ന് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർക്കാണ്ടെയാണ് കേട്ടോ വഴറ്റുന്നത്. ഉള്ളിപ്പം ഒന്ന് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ കറിവേപ്പില മല്ലിയില ഇതൊന്ന് ചെറുതായി അരിഞ്ഞ് ചേർത്ത് വെക്കണം. ഇനി മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ചിക്കൻ മസാല. ഈ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പുഴുങ്ങി വെച്ച പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായി സ്മാഷ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഞാൻ പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാണ്ടാണ് വേവിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും അവസാനമായിട്ട് ഉപ്പ് ചേർത്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ കൂട്ടൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു ഗ്രീൻ ചട്ട്ണി നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പിടി മല്ലിയില. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തൈരിൻ്റെ അളവ് കൂടാൻ പാടില്ല, ഒരുപാട് ലൂസായി പോകും നമ്മുടെ ചട്ട്ണി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ചട്ട്ണി റെഡി ആയിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പുഴുങ്ങിയ മുട്ട എടുക്കുന്നുണ്ട്. അതൊന്ന് നാലായിട്ടോ ആറായിട്ടോ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അത് ഈ സമൂസയുടെ ഷീറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. രണ്ട് ടീസ്പൂണൊക്കെ മതിയാവും. ഇതിൻ്റെ നാല് സൈഡിലൊരു ചെറിയ ഗ്യാപ്പ് വേണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്രീൻ ചട്നി ഒന്ന് അതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കണം. പിന്നെ എഗ്ഗിൻ്റെ ഒരു പീസ് എടുത്ത് ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നാല് സൈഡിലും ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മൈദയുടെ ഈ പേസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മൈദയുടെ പേസ്റ്റ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം താഴ്ഭാഗം വരെ. എന്നിട്ട് രണ്ട് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സൈഡിൽ ഗ്യാപ്പ് ഒന്നും വരാത്ത വിധത്തിൽ രണ്ട് സൈഡിലും നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് നന്നായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മളുണ്ടാക്കിയ ഫില്ലിംഗ് അനുസരിച്ച് നമുക്കിവിടെ 7 പില്ലോ സമൂസയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം ഇത് റെഡിയായി. ഇനി ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മുടെ പില്ലോ സമോസയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സമോസയൊക്കെ ഫോൾഡ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർക്കാം, ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.